ആദ്യ ഇന്നിംഗ്സിൽ ജഡേജയെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ അശ്വിന്റെ കനത്ത ബോളിംഗ് പ്രയറത്തിന് മേൽ മൂന്നക്കം കാണാനാവാതെ പുറത്തായപ്പോൾ ചരിത്രത്തിലെ തന്നെ മറ്റൊരു വലിയ തോൽവിയിലേക്കാണ് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നത്. അങ്ങനെ നാഗ്പൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ 132 റൺസിനും ഒരു ഇന്നിംഗ്സിനുമാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 223 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡായിരുന്നു നേരത്തെ ഇന്ത്യ നേടിയിരുന്നത്. ഫോളോവൺ ഭീഷണി ഒഴിവാക്കുവാനായി ക്രീസിലെത്തിയ ഓസ്ട്രേലിയ വെറും 91 റൺസിനാണ് ഇന്ന് ഓൾ ഔട്ട് ആയത്. ജയത്തോടുകൂടി 4 മത്സര പരമ്പരയിൽ 1-0 ടീം ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നത്. 5 വിക്കറ്റെടുത്ത അശ്വിനാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിനെ കറക്കി വീഴ്ത്തിയത്. ജഡേജയും ഷമിയും 2 വീതം വിക്കറ്റുകളും ടീം ഇന്ത്യക്ക് വേണ്ടി നേടി. ഓസ്ട്രേലിയൻ ബാറ്റിംഗിനെ ഒരു സ്പിൻ ബോളിംഗിന് പോലും പിടിച്ചു നിൽക്കുവാനായി സാധിക്കാത്ത ഒരവസ്ഥ തന്നെയാണ് കണ്ടത്. പ്രത്യേകിച്ച് അശ്വിന്റെ പന്തുകളിൽ വാർണർ ഉൾപ്പെടെ എക്സ്പീരിയൻസ്ഡ് ആയ ബാറ്റ്സ്മാൻമാർ പോലും നന്നായി വിയർക്കുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് നാഗ്പൂരിൽ നിന്ന് കാണുവാനായി സാധിച്ചത്. 25 റൺസെടുത്ത സ്റ്റീവ് സ്മിത്ത് പുറത്താകാതെ നിന്നിരുന്നുവെങ്കിലും ജഡേജയും ഷാമിയും കൂടി വാലറ്റത്തെയും അതിവേഗം പുറത്താക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിന്റെ അവസാനം അക്സർ പട്ടേൽ നടത്തിയ പോരാട്ടത്തിന്റെ കരുത്തിലാണ് ഒന്നാം ഇന്നിംഗ്സിൽ ടീം ഇന്ത്യ മികച്ച സ്കോർ നേടിയിരുന്നത്. 321-7 എന്ന നിലയിൽ മൂന്നാം ദിനം ഇന്ന് ക്രീസിലിറങ്ങിയ ടീം ഇന്ത്യ ലഞ്ചിന് തൊട്ട് മുൻപ് 400 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 84 റൺസുമായി അക്സർ പട്ടേലും 37 റൺസടിച്ച മുഹമ്മദ് ഷമിയുമാണ് വാലറ്റത്തെ മികച്ച കൂട്ടുകെട്ടിലൂടെ ടീം ഇന്ത്യയുടെ ലീഡ് 200 കടത്തിയിരുന്നത്. എന്തായാലും ആദ്യ ടെസ്റ്റിൽ തന്നെ ഒരു വമ്പൻ വിജയമാണ് ടീം ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത്. എന്നാൽ മത്സരശേഷം ടീം ഇന്ത്യയെ സംബന്ധിച്ച് ശുഭകരമല്ലാത്ത ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു. നേരത്തെ ബോൾ ടാമ്പറിംഗിൽ പെട്ട ജഡേജ മത്സരത്തിനിടെ ചെയ്തത് കുറ്റമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ICC ഭാഗത്തുനിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. മാച്ച് ഫീയുടെ 25% തുക പിഴയായി ICC ജഡേജയ്ക്ക് മേൽ ചുമത്തിയിരിക്കുകയാണ്. ICC ആർട്ടിക്കിൾ 2.20 പ്രകാരം ഗെയിമിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റമാണ് ഇവിടെ ജഡേജയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ മത്സരത്തിനിടെ ജഡേജ കയ്യിൽ ഓയിൽമെന്റ് തേക്കുന്നതിന്റെ വീഡിയോ ആയിരുന്നു പ്രചരിച്ചിരുന്നത്. എന്തായാലും ICC ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ഒരു നടപടി എത്രത്തോളം നിയമവിധേയമാണ് എന്ന് തങ്ങൾ പരിശോധിക്കുമെന്നാണ് ഇന്ത്യൻ ടീമിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്.